അവനെ ഫോർ ദിസ് റീസൺസ് ചില കാരണങ്ങൾ കൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിന് മേലായ നാമം നൽകി അടുത്ത വാക്യം അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർഗ്ഗലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാമം യേശു ക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റു പറയുകയും ചെയ്യേണ്ടി വരും യേശു ക്രിസ്തു കർത്താവെന്ന് എല്ലാ നാവും ഏറ്റു പറയും പിതാവായ ദൈവം പുത്രനൊരു നാമം നൽകി ഏതാണ് ആ നാമം ഇബ്രായ ലേഖനത്തിന്റെ ഒന്നാം അധ്യായം ഇബ്രായ ലേഖനം ഒന്നാം അധ്യായം അതിന്റെ നാലാം വാക്യം ഒന്ന് വായിക്കാം ഇബ്രായ ഒന്നിന്റെ നാല് അവിടെ പൗലോസ് എഴുതിയിരിക്കുന്നു ദൈവദൂതന്മാർക്കൊക്കെ ലഭിച്ച നാമത്തെക്കാൾ വിശിഷ്ടമായ ഒരു നാമം എഴുതിയിരിക്കുന്നു എല്ലാ നാമത്തിനും മേലായ നാമം പ്രകാരത്തിൽ എഴുതിയിരിക്കുന്നു വിശിഷ്ടമായൊരു നാമം നമ്മൾ എല്ലാ ഇപ്പോഴും പ്രാർത്ഥിച്ചു നിർത്തുന്നത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മളോട് കർത്താവ് പറഞ്ഞു എന്റെ നാമത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും കൂടി വന്നാൽ ഞാൻ അതിന്റെ നടുവിലുണ്ട് നിങ്ങൾ ഇതുവരെ എന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചിട്ടില്ല ഇനി മുതൽ നിങ്ങൾ എന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു പിതാവ് പുത്രൻ മഹത്വപ്പെടേണ്ടതിന് അത് സാധിപ്പിച്ചത് പിതാവേ നിന്റെ നാമം ഞാൻ ഇവർക്ക് വെളിപ്പെടുത്തി എന്ന് യേശു ക്രിസ്തു പറഞ്ഞു ഈ വാക്യങ്ങളെല്ലാം ഒരുമിച്ച് ചേർത്ത് നമ്മൾ പഠിക്കുമ്പോൾ ഒരു നാമം പിതാവ് പുത്രന് നൽകി ഏതാണ് ആ നാമം എന്തുകൊണ്ടാണ് പിതാവ് അങ്ങനെ ഒരു നാമം പുത്രന് നൽകാൻ ഇടയായത് ഇന്ന് രാത്രി നിങ്ങൾ അത് തിരിച്ചറിയുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ നാവിൽ ഒരു അധികാരം ദൈവം പകരും ആ നാമത്തിന്റെ ശക്തി അറിഞ്ഞിട്ട് നിങ്ങൾ ആ നാമം ഉപയോഗിച്ചാൽ അതിന്റെ വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ ചുമ്മാ പ്രസംഗം കേട്ട് നാല് പോയിന്റ് എഴുതിയെടുത്ത് പോവുകയല്ല അതിനകത്തൂടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് നമ്മൾ വെറുതെ ഉരുവിടേണ്ട ഒരു നാമം അല്ലത് വെറുതെ ഉരുവിട്ട് കളയാൻ പറ്റിയൊരു നാമം അല്ലത് എന്തുകൊണ്ടാണ് പിതാവ് പുത്രന് ഈ നാമം നൽകിയത് പഴയ ദൈവത്തിലൊക്കെ വെളിപ്പെട്ട ഒരു നാമമുണ്ട് ദൈവത്തിന് വേണ്ടി വിശുദ്ധ വേദപുസ്തകം ഒരു വ്യക്തിയെ തുറക്കുമ്പോൾ ആദ്യത്തെ താളുകളിൽ ആദ്യത്തെ പദം ഇങ്ങനെയാണ് ആദിയിൽ ദൈവം എലോഹീം ബൈബിളിൽ നൽകിയ ഏറ്റവും ഉദാത്തമായ ഒരു നാമമാണ് എലോഹീം അതിന്റെ ഇംഗ്ലീഷ് രൂപമാണ് യേശു ക്രിസ്തു കർത്താവ് എലോഹീം എന്നതിന്റെ ഇംഗ്ലീഷ് രൂപം തന്നെയാ പുതിയ നിയമത്തിൽ വരുമ്പോൾ യേശു ക്രിസ്തു കർത്താവ് യേശു എന്ന വാക്കിനും ക്രിസ്തു എന്ന വാക്കിനും കർത്താവ് എന്ന വാക്കിനും മൂന്നർത്ഥമാണ് യേശു എന്നാൽ അതിന്റെ അർത്ഥം സേവിയർ രക്ഷകൻ നമുക്കറിയാം അവൻ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് അവൻ യേശു എന്ന് പേര് വിളിക്കണം യേശു ക്രിസ്തു എന്ന യേശു എന്ന പേര് രക്ഷകൻ എന്ന അർത്ഥമാണ് ക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനോയിന്റഡ് വൺ അഭിഷക്തൻ അപ്പൊ നമുക്ക് ഇങ്ങനെ ചേർക്കാം അഭിഷക്തനായ ഒരു രക്ഷകൻ യേശു ക്രിസ്തു ഈ അഭിഷക്തനായ രക്ഷകൻ എന്റെ കർത്താവ് എന്റെ കർത്തൃത്വം അവന്റെ കരങ്ങളിലാ എന്റെ ഭാവി അവന്റെ കരങ്ങളിലാ ഒരു മനുഷ്യനും അതില്ലാതാക്കാൻ പറ്റത്തില്ല ഇന്ന് രാത്രി ഒന്ന് ഉറക്ക യേശു ക്രിസ്തു കർത്താവ് ആ കർത്തൃത്വം നടത്തുന്നവന്റെ കരങ്ങളിലാ എന്റെ ഭാവി ഇരിക്കുന്നത് അതുകൊണ്ട് സങ്കീർത്തനകാരൻ പറഞ്ഞത് എന്റെ കാലഗതികൾ നിന്റെ കയ്യിലിരിക്കുക അത് ആരുടെ കയ്യിലിരിക്കുന്ന അറിയാമോ അഭിഷക്തനായ രക്ഷകൻ കർത്താവ് കർത്തൃത്വം സകലവും നിയന്ത്രിക്കുന്നതെന്റെ കയ്യിലാണ് പഴയ ദൈവത്തിൽ ഈ നാമം പലർക്കും വെളിപ്പെട്ട് നമുക്കറിയാം കൽദയ പട്ടണത്തിൽ നിന്ന് ഒരു അബ്രഹാമിനെ വിളിച്ചിറക്കി
ഭൂമ വിഗ്രഹങ്ങളുടെ നടുവിൽ നിന്ന് വിളിച്ചിറക്കി ദീർഘ വർഷങ്ങൾ നടത്തി 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 കൊണ്ടുവന്ന് എന്തേതെന്നറിയാമോ, തന്നെ മോറിയാമലയിൽ കൊണ്ടുപോയി ആ ദൈവത്തിന്റെ നാമം വെളിപ്പെടുത്താൻ. മെസോപ്പൊത്താമിയയിൽ നിന്ന് വിളിച്ചിറക്കി കുറഞ്ഞ ഒരു 50 വർഷം നടത്തിച്ചതാണ്. 75-ാമത്തെ വയസ്സിലെ കൽദയ പട്ടണത്തിൽ നിന്ന് ഈ മനുഷ്യനെ തേജോമയനായ ദൈവം തന്റെ വെളിപ്പാടുകളാൽ വിളിച്ച് പുറത്തിറക്കിയതെങ്കിൽ തനിക്ക് കൊടുത്ത 25 വർഷം കാത്തിരുന്ന ഇസഹാക്കിനെ കൊണ്ട് നാം നടന്നു പോകുമ്പോൾ ചില വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ മേബി ഒരു 25 വയസ്സ് അപ്പോൾ ഇസഹാക്കിന് ഉണ്ടെങ്കിൽ അബ്രഹാമിനെ വിളിച്ചിറക്കിയിട്ട് 50 വർഷമായി. 50 വർഷം ദൈവത്തോടു കൂടെ നടന്നവന് ദൈവ നാമത്തിന്റെ ഒരു അംശം വെളിപ്പെടുത്തി. മോറിയ മലയിൽ വെച്ച നാമം താൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇത്രയും നാൾ സേവിച്ച ദൈവം യഹോവ ഇരേ. പ്രൈസ് ഗോഡ്. 50 വർഷം കഴിഞ്ഞപ്പോഴാണ് യഹോവ ഇരേ എന്ന് ഈ ഫറവോന്റെ അടിമത്തത്തിൽ കിടന്ന് അവരെ ദൈവം വിളിച്ച് പുറത്തു കൊണ്ടുവന്ന് മരുഭൂമിയിൽ ഏകദേശം സൂർ മരുഭൂമിയിൽ എത്തിയപ്പോൾ അവർക്ക് ദൈവം ഈ ദൈവത്തിന്റെ നാമത്തിന്റെ ഒരു അംശം വെളിപ്പെടുത്തി. അവരോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് യഹോവ റഫ. അല്പം കൂടെ കഴിഞ്ഞപ്പോൾ മോശയ്ക്ക് മനസ്സിലായി യവൻ അബ്രഹാമിന് വെളിപ്പെട്ട യഹോവ മാത്രമല്ല, പിന്നെയോ അമാലേക്കരുമായി യുദ്ധം ചെയ്ത് ആ പടക്കളത്തിൽ ദൈവത്തിന്റെ ജനം ജയാളികളായി മാറിയപ്പോൾ ഒരു കൊടി നാട്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു, അവൻ യഹോവ നിസി. ദൈവരൂപം മാറ്റി വെച്ചിട്ട് ദാസരൂപം എടുക്കാം.
പ്രൈസ് ദ ലോർഡ്. ദൈവ രൂപത്തിൽ ഇരുന്നവൻ, ദൈവത്തോട് സമനായിരുന്നവൻ, നിത്യത മുതൽ പിതാവിനോട് തുല്യനായിരുന്നവൻ, മാനവരാശിയെ രക്ഷിക്കുവാൻ ഡോക്ടർ ബില്ലി ഗ്രഹം പറഞ്ഞത്, ലോകത്തൊരു മനുഷ്യൻ പോലുമില്ല, ആകെ ഈ ഭൂമിയിൽ ബില്ലി ഗ്രഹം മാത്രമേ ഒരു മനുഷ്യനായിട്ടുള്ളെങ്കിൽ സ്വർഗം മെടിഞ്ഞിട്ട് പുത്രൻ ഈ ഭൂമിയിലേക്ക് വരുമായിരുന്നോ എന്ന ചോദ്യത്തിന് അദ്ദേഹം കൊടുത്ത ഉത്തരം, ബില്ലി ഗ്രഹം എന്നൊരൊറ്റ പാപിയായി ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിലും ദൈവം തന്റെ പുത്രനെ ഇവിടേക്ക് അയക്കുമായിരുന്നു. കാരണം ഒരുവന്റെ ആത്മാവിന്റെ വില ഈ മുഴുവൻ ലോകത്തേക്കാൾ വരുന്നു. ഇന്നിവിടെ ആരും നിസ്സാരരല്ല. ഇവിടെ സാക്ഷി പറഞ്ഞ ഏതെങ്കിലും ദൂരെ ഒരു ക്യാമ്പിൽ നിന്ന് വന്ന സഹോദരൻ പോലും ദൈവത്തിന് വിലപ്പെട്ടവന, ദൈവത്തിന് പ്രേഷ്യസ് ആകട്ടോ. നിങ്ങളെ ഈ ചർച്ചിൽ ആരും അറിയുന്നില്ലായിരിക്കാം, ഈ ചർച്ചിലുള്ള ആരെയും നിങ്ങൾ അറിയുന്നില്ലായിരിക്കാം, പക്ഷെ അറിയുന്ന ഒരുവരിവിടെ വന്നിട്ടുണ്ട്. അവൻ വിലപ്പെട്ട ഒരു ആത്മാവ് നമുക്കുള്ളത് കൊണ്ട നമ്മളെ തേടി നമ്മുടെ അരികിലേക്ക് വന്നത്. എന്റെ ബ്രദറെ, ആവർത്തിച്ച് നിന്നെ ഫോൺ ചെയ്യുന്ന എന്തിനാണെന്നറിയാമോ? നിന്റെ ഉള്ളിൽ വിലപ്പെട്ട ഒരു ആത്മാവുണ്ട്. നിന്റെ പേഴ്സിന്റെ കനം ഞങ്ങൾ കണ്ടിട്ടില്ല, നിന്റെ ബാങ്ക് ബാലൻസ് ഞങ്ങൾ അറിയത്തില്ല, പക്ഷെ ഞങ്ങൾക്കൊന്നും അറിയാം, നീ അകത്ത് വന്നോ നിന്റെ ആത്മാവ്. Each and every person is precious in the sight of God. ദൈവത്തിന്റെ സന്നിധിയിൽ ഓരോ വ്യക്തിയും വിലപ്പെട്ടതാണ്. പ്രൈസ് ഗോഡ്. അങ്ങനെയെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ടി പോലും ദൈവ രൂപത്തിൽ ഇരിക്കേ ദാസരൂപോട് വെറുതെ പറഞ്ഞല്ല, ശരിക്കും കർത്താവ് കാണിച്ചത് ദാസരൂപം എടുത്തതിന്റെ തെളിവായിരുന്നു. ഇവിടെ മുക്കുവ ഗ്രാമത്തിൽ മീൻ പിടിച്ചു നടന്ന പത്രോസിന്റെ മീൻ നാറുന്ന കാല് ഒരു പാത്രത്തിലോട്ട് എടുത്തു വെച്ചേച്ച് കഴുകി. അത് ചെയ്യേണ്ടത് ആരാന്നറിയാം? യഹൂദ ആചാരപ്രകാരം സ്ലേവ്, അടിമകൾ ചെയ്യേണ്ട പണിയാണ്. അത് കർത്താവ് ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ ആരാനെന്ന് അറിയാമോ? നിങ്ങളുടെ ഭാവനയിലേക്കൊന്ന് വന്നേ, അരയിൽ തുണിയും കെട്ടിക്കൊണ്ട് ഒരു പാത്രത്തിൽ വെള്ളവും കൊണ്ട് നടന്നു പോകുന്ന യേശു, ഇവൻ ആരായിരുന്നെന്ന് അറിയാമോ? ദൈവ രൂപത്തിൽ ദൈവത്തോടൊപ്പം ഇരുന്നവൻ ദാസവേഷമെടുത്തുകൊണ്ട് ഈ ഭൂമിയിലേക്ക് വന്നു. വെറുതെയല്ല പിതാവ് പുത്രനൊരു നാമം കൊടുത്തത്. അതിന്റെ ഒന്നാമത്തെ റീസൺ, അവൻ ദൈവ രൂപത്തിൽ ഇരിക്കെ. ആരാധനയ്ക്ക് ആലയത്തിലേക്ക് വരുമ്പോൾ ഒരു പായൊന്നും മടങ്ങിക്കിടന്നാൽ അതിന്ന് നൂത്തു വെച്ചേച്ച് ഞാൻ ഇങ്ങോട്ട് വരുന്നാൽ ഞാൻ ഈ സമയത്തെ കൊച്ചാളായി പോകത്തില്ല. എന്റെ കർത്താവ് ചെയ്തത് വെച്ച് നോക്കുമ്പോൾ ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നതൊന്നും ചെറുതല്ല. ദൈവ രൂപത്തിൽ ഇരിക്കെ തന്റെ സ്റ്റാറ്റസും തന്റെ ഡിവിനിറ്റിയും ആ രൂപയെ മാറ്റിയോളൂ കേട്ടോ, രൂപയെ മാറ്റിയോളൂ. തന്റെ ഡിവിനിറ്റി മാറ്റി വെച്ചിട്ടല്ല വന്നേ, തന്റെ ദൈവത്തെ അവിടെ വെച്ചിട്ടല്ല ഇങ്ങോട്ട് വന്നത്. ഈ ഇങ്ങനെ നടക്കുമ്പോഴും യേശു ആരാന്നറിയാമോ? യേശു ആരാ? ദൈവം. പക്ഷെ ആ രൂപം അവിടെ മാറ്റി വെച്ചേച്ച് താഴോട്ട് വന്നു. എന്താ അവിടെ വെച്ചിട്ട് വരാൻ കാരണം? ശരിക്കും അങ്ങനെ വരാൻ പറ്റത്തില്ല. അങ്ങനെ ഒരിക്കലൊന്ന് ഇറങ്ങിയായിരുന്നു ഒരു മലയില്. ഏത് മലയിലെന്നറിയാമോ? സിനായി മലയില്. ഒന്ന് വായിച്ചേ എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. സ്ഥൂലമായതും തീകത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ് കൂരിട്ട് കൊടുങ്കാറ്റ് കാഹളമാദം വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ഒരിക്കൽ സീനായി മലയിൽ ദൈവം തന്റെ മഹത്വത്തോടെ ഇറങ്ങി വന്നപ്പോൾ പർവ്വതം കത്തി. അങ്ങനെ യേശു തന്റെ മഹത്വത്തോടായിരുന്നു പത്രോസിന്റെ ബോട്ടിലോട്ടൊന്ന് കയറിയതെങ്കിൽ ബോട്ട് കത്തി.
നടക്കുന്നവല്ല ചാരമായനെ. എന്നാൽ ആ മഹത്വം അവിടെ വെച്ചിട്ട് വരാൻ കാരണം, ആ രൂപം അവിടെ വെച്ചിട്ട് വരാൻ കാരണം എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. കാഹളം നാദം പോലുള്ള ശബ്ദം കേട്ടപ്പോൾ മോശ പോലും പറഞ്ഞ നിരിയൊന്നും ഉണ്ടല്ലേ, ഞാൻ പോലും പേടിച്ചു പോയത്. അതുകൊണ്ടാണ് കർത്താവ് ആ ദൈവത്വം അവിടെ വെച്ച്, അല്ലെങ്കിൽ ആ ദൈവരൂപം, സോറി ദൈവത്വമല്ല ദൈവരൂപം അവിടെ വെച്ചിട്ട് താൻ ദാസവേഷം എടുത്തു വന്നത്. അല്ലെങ്കിൽ എനിക്ക് അടുക്കാൻ പറ്റത്തില്ല, എന്നെ തൊടാൻ പറ്റത്തില്ല. ഒരു കുഞ്ഞിനെ കർത്താവ് എടുത്ത് മടിയിലോട്ട് വെക്കുക, കുഞ്ഞിനെ തൊട്ട് കർത്താവ് അനുഗ്രഹിക്കുക, കുഷ്ഠരോഗിയെ കൈ നീട്ടി തൊടുകയ. പക്ഷെ ഈ കർത്താവ് പഴയ ദൈവത്തിൽ ആ പർവ്വതത്തിൽ ഇറങ്ങി വന്നപ്പോൾ ആ പർവ്വതം കത്തി, സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിലും കൊടുങ്കാറ്റ് മേഘതമസ് കൂരിട്ട് കാഹളമാകും. ഇതിന്റെ ഒന്നും അടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. പുതിയ നിയമത്തിൽ ആരാധിക്കാൻ വന്ന ദൈവമയിലിന് കൂരിട്ട് മേഘതമസ് കൊടുങ്കാറ്റ് കാഹളമാകും സ്ഥൂലമായത് തീ കത്തുന്നതും ഒക്കെ പറഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല. പക്ഷെ ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജനിച്ചവരോട് ചോദിച്ചാൽ അവനറിയാം ഞങ്ങളുടെ ന്യായപ്രമാണവുമായിട്ട് മോശയ്ക്ക് വേണ്ടി ഇറങ്ങിയ സീനായ് മലയിൽ തീ കത്തുന്ന പർവ്വതമായിരുന്നു. ആ പർവ്വതത്തെ ഒരു മൃഗമെങ്കിലും തൊട്ടാൽ ആ മൃഗത്തെ ആരും കൈകൊണ്ടടിച്ചു കൊള്ളരുത്, കൈകൊണ്ട് തൊടരുത്. പിന്നെ അവർ എന്ത് ചെയ്യണം? ആ മൃഗത്തെ കല്ലെറിഞ്ഞേ കൊണ്ടാവും. കണ്ടാൽ ആ മൃഗത്തെ തൊടുന്നവരും മരിച്ചു പോകും. ഇങ്ങനെയുള്ള ഒരു ദൈവം ഇറങ്ങി വന്നൊരു പാവി രക്ഷിക്കാൻ പറ്റുമോ? അതിന് ദൈവത്തെ പുത്രനെ തള്ളിവിട്ടതല്ല പിതാവ്, സ്വയം പറഞ്ഞു എനിക്ക് പിതാവിനോടൊപ്പം ഉണ്ടായിരുന്ന സമത്വം അതവിടെ വെച്ചിട്ട് അവൻ ദാസവേഷം. അതുകൊണ്ട് അവനെ ദൈവ ഏറ്റവും ഏതുകൊണ്ട് ദൈവരൂപത്തിലിരിക്കെ ദാസരൂപം എടുത്ത് താഴോട്ട് പോകും. വേഗത്തിൽ മുമ്പോട്ട് പോകാൻ നമുക്ക് ഇനി അതിന്റെ എട്ടാം വാക്യം വായിക്കാം. രണ്ടാമത് ദൈവരൂപത്തിലിരിക്കെ ദാസരൂപം എടുക്കുക മാത്രമല്ല തന്നെത്താൻ എന്ത് ചെയ്തു? ഒഴിച്ച്. എന്ത് തന്നെത്താൻ ഒഴിച്ചെന്ന് പറഞ്ഞാൽ രണ്ടു കാര്യം താൻ ഉപേക്ഷിച്ചു. ഒന്നാമത് താൻ ഉപേക്ഷിച്ചിട്ടുണ്ടെന്നറിയാം. രണ്ടു പൊരുത്തിയ എട്ടാമത്തെ അതിന്റെ ഒൻപതാം വാക്യം വായിച്ചു. എട്ടിന്റെ ഒൻപത് സ്വർഗത്തിൽ തനിക്ക് ദൈവത്തോടൊപ്പമുള്ള സമത്വം, ആ തേജസ് മഹത്വം മാത്രമല്ല സ്വർഗത്തിന്റെ മുഴുവൻ സമ്പത്തിന്റെ ഉടമയാ. സ്വർഗത്തിന്റെ മുഴുവൻ സമ്പത്തിന്റെ ഉടമയാ. ശ്രദ്ധിച്ചേ, ഈ മുഴുവൻ സമ്പത്തും ഈ ധനം മുഴുവനോട് ഉപേക്ഷിച്ചേച്ച് ഈ താണലോകത്തിലേക്ക് വന്നു. അതുകൊണ്ട് ആ പിശാച് എന്ത് ചെയ്തെന്നറിയാമോ? പിശാച് ഈ മുഴു ഭൂമിയും ഈ പ്രപഞ്ചം മുഴുവനും ഒന്ന് കാണിച്ചേച്ച് ചോദിച്ചു, എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഈ ഭൂമിയെല്ലാം നിനക്ക് എന്ത് ചെയ്തേക്കാം? തന്നേക്കാം. കർത്താവ് പറഞ്ഞു, ഈ മണ്ണാങ്കട്ടയ്ക്ക് വേണ്ടിയാണ് ഞാൻ വന്നേ, ഇതിനേക്കാൾ വില പിടിപ്പുള്ളതെല്ലാം ഉപേക്ഷിച്ചേച്ച് വന്നവനാ ഞാൻ. സമ്പന്നനായിരുന്നിട്ടും തന്റെ സമ്പത്ത് ഉപേക്ഷിച്ചു, എന്നിട്ട് ഇവിടോട്ട് വന്നത് ദരിദ്രനായിട്ട്, ദാസവേഷം, ഒരു ദരിദ്രവേഷം. നിങ്ങളുടെ ഉള്ളിലോട്ട് തിരുവെഴുത്തൊന്ന് ഇറങ്ങിയാൽ നിങ്ങളുടെ കർത്താവിനെ നിങ്ങൾ ആഴമായി സ്നേഹിക്കും. ആ പിതാവ് പുത്രൻ കൊടുക്കാൻ ആ എന്റെ ഹൃദയത്തിന്റെ ആഗ്രഹമാണ്. വളരെ ശ്രദ്ധിക്കുക, ദരിദ്രനായിത്തീർന്നു സമ്പന്നനായിരുന്നിട്ടും. സ്തോത്രം. സമ്പന്നൻ, ഈ മുഴുവൻ ഗാലക്സിയുടെ ഉടമയാണ് ദരിദ്രനായിട്ട് ഇങ്ങോട്ട് വന്നത്. പ്രൈസ് ഗോഡ്. ദരിദ്രനായിട്ട് വന്നതെന്നുള്ളത് തെളിവല്ലോ ഉണ്ടോ? ഉണ്ട്. ജനിക്കാൻ ഒരു ഉദരം കഥാവ് വാടക എടുക്കുകയായിരുന്നു, കടം വാങ്ങിയായിരുന്നു. ഒരു കന്യയോട് ഒന്ന് ചോദിക്കുകയായിരുന്നു തരാമോ എന്ന്. ജനിക്കാനൊരു സ്ഥലം പല മുറിയിലും പോയി ചോദിച്ചിട്ട് കിട്ടാനിട്ട് കന്നുകാലികളുടെ ആ ഏരിയ അല്പനേരത്തേക്ക് കടമെടുക്കുകയായിരുന്നു. ഉറങ്ങാനൊരു വീട്, പ്രസംഗിക്കാനൊരു പുൽപ്പിറ്റിന് പടക്, സഞ്ചരിക്കാൻ ഒരു വാഹന മൃഗം. എന്തിന്? താൻ വലിച്ച ക്രൂശ് പോലും തന്റെ സ്വന്തമല്ല, ബർബാസിന് വേണ്ടി പണിഞ്ഞതാ. മറ്റൊരുത്തന്റെ ക്രൂശ്, ഒരു ധനാഠ്യം പണിഞ്ഞു വെച്ചിരുന്ന കല്ലറ, ഇതെല്ലാം കർത്താവ് കടമെടുക്കുകയാണ്.
ദരിദ്രനാണ് ഈ ഭൂമിയിലേക്ക് വന്നു. എന്തുണ്ടായിരുന്നിട്ടാ? സമ്പന്നൻ ആയിരുന്നിട്ടും. മൂന്ന്, തന്നെത്താൻ ഒഴിച്ചു എന്നുള്ളതിന്റെ രണ്ടാമത്തെ റീസൺ എന്തോന്നറിയാമോ? പിതാവേ, എനിക്ക് നിന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന മഹത്വം തിരികെ തരണമേ എന്ന് ചോദിച്ചെങ്കിൽ അതിന്റെ അർത്ഥം പുത്രൻ മഹത്വം അവിടെ വെച്ചിട്ടാ വന്നത്. മഹത്വം അവിടെ വന്നിട്ടു. ആ പുത്രന്റെ മഹത്വം എന്തുവായിരുന്നറിയോ? എന്തുവായിരുന്നറിയാമോ? ഇവിടെ നിങ്ങൾ ക്രൂശിൽ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് രോമം വലിച്ചു വിഴുത് മുൾക്കിരീടം അടിച്ച് പരിഹാസത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു കർത്താവിനെ കാണുന്നതെങ്കിൽ യെശയ്യാ പ്രവാചകൻ പറയുക, ഉസ്സിയാ രാജാവ് മരിച്ച ആണ്ടിൽ ഈ ക്രൂശിൽ ആളല്ല എന്ന് തോന്നുമാറ് കിടക്കുന്നവരെ ഞാൻ കണ്ടത് ഉയർന്നും ഭംഗിയുമുള്ള സിംഹാസനത്തിൽ കർത്താവ് ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു കഴുതമേൽ യാത്ര ചെയ്യുന്നത് എന്തെല്ലാം ഉപേക്ഷിച്ചാ വന്നെന്നറിയാം? പിതാവിന്റെ എടുത്തതിലേക്കുണ്ടായിരുന്ന മഹത്വം. സാറാബുകൾ ആ മുഖത്തൊന്ന് നോക്കാൻ മടിച്ചിട്ട് അവരുടെ മുഖം മറച്ച് ആരാധിച്ച് സാറാബുകളുടെ കണ്ണിലുണ്ണിയായവൻ, സ്വർഗത്തിന്റെ മണിമ ഉടമായവൻ, സകല മഹത്വത്തിന്റെ ഉടമയായവൻ അത് ഉപേക്ഷിച്ചിട്ട് ഇവിടേക്ക് വരിക എനിക്ക് വേണ്ടിട്ട്. എന്നെ മാത്രം നോക്കിയാ വന്നത്. വേറൊരാളെ നോക്കിയൊന്ന് എനിക്കറിയത്തില്ല. എനിക്ക് എന്റെ കാര്യം അറിയത്തുള്ളൂ. എന്നെ മാത്രം രക്ഷിക്കാൻ കർത്താവ് ഇവിടേക്ക് വരികയാ. അക്കൂട്ടത്തിൽ നിങ്ങളും ഞാനും എല്ലാം ഉണ്ടായിരുന്നു. തന്നെത്താൻ ഒഴിച്ചു. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ, ദൈവരൂപത്തിലിരിക്കാതെ ദാസരൂപം എടുത്തു. അടുത്തത് തന്നെത്താൻ ഒഴിച്ചു. എന്തൊക്കെയാ ഒഴിച്ചത്? തന്റെ ധനം ഒഴിച്ചു വെച്ചു, തന്റെ മഹത്വം ഒഴിച്ചു വെച്ചു. വായിച്ചേർത്ത വാക്യം വേഷത്തിൽ അവൻ ആരായി? മനുഷ്യനായി. മനുഷ്യനായിരിക്കുമ്പോഴും അവൻ ആരാ? ദൈവമാണ്. വേഷത്തിൽ അവൻ മനുഷ്യനായി തന്നെത്താൻ എന്ത് ചെയ്തു? താഴ്ത്തി. അപ്പം തന്നെത്താൻ ഒഴിച്ചു, തന്നെത്താൻ താഴ്ത്തി. എവിടെ വരെ താഴ്ത്തി? എവിടെ വരെ താഴ്ത്തി? നോക്കൂ, നിങ്ങൾ ആദ്യം കർത്താവിനെ ഇരിക്കുന്ന എവിടെ കണ്ടത്? ചുറ്റും സാറാബുകൾ നിന്ന് മുഖം മൂടിക്കൊണ്ട് പറന്നുകൊണ്ട് പാദം മൂടിക്കൊണ്ട് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന കർത്താവിനെ യെശയ്യാവ് ആറാം അധ്യായത്തിൽ നിങ്ങൾ കണ്ടെങ്കിൽ സുവിശേഷകന്മാർ വരച്ചു കാണിച്ചത് സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു ക്രിസ്തുവല്ല, ക്രൂശിൽ കിടക്കുന്ന ഒരു ക്രിസ്തുവാ. എവിടെ വരെയാ യേശു താഴ്ത്തി കൊടുത്തെന്നറിയാമോ? മരണത്തോളം താഴ്ത്തി. ക്രൂശിലെ മരണത്തോളം അത് എടുത്തു പറഞ്ഞേക്കുക. വേണമെങ്കിൽ മരൂപ മലയിൽ വെച്ച് പിതാവിനോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ മോശയ്ക്ക് കിട്ടിയതുപോലെ നല്ലൊരടക്കം കിട്ടിയത്, ഏലിയാവിന് കിട്ടിയതുപോലെ മരണം കാണാൻ എടുക്കപ്പെടാമായിരുന്നു. ഒരുപക്ഷെ അതായിരിക്കും മോശ ഏലിയാവ് യേശുവിനോട് പറഞ്ഞത്. എന്തിനാ കർത്താവേ കാലൂറി വരെ പോന്നെ? ഞങ്ങൾക്കൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. എന്റെ ഡെഡ് ബോഡി പോലും ഉണക്കിയത് എവിടെയാന്ന് അറിയത്തില്ല. നല്ലൊരു മരണം കിട്ടിയാ പോരെ? ഏലിയാവ് ചോദിച്ചാണ് എന്തിനാ മരിക്കുന്നേ? എന്നെ തന്നെ മരണം കാണാതെ എടുത്തതല്ലേ നിന്റെ പിതാവ്? നിന്നെങ്ങനെ അങ്ങനെ എടുക്കാൻ പറ? യേശു പറഞ്ഞത് ഞാൻ മരണത്തോളം താഴ്ത്താമെന്ന് പറഞ്ഞത് ക്രൂശിലെ മരണത്തോളമാണ്. എന്റെ വേല പൂർത്തിയാകണമെങ്കിൽ ഞാൻ ക്രൂശിൽ കിടന്നേ മതിയാകത്തുള്ളൂ. ക്രൂശിലെ മരണത്തോളം എവിടെ വരെ താഴ്ത്തി? ക്രൂശിലെ മരണത്തോളം താഴ്ത്തി. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീരും.
അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. കണ്ടോ ആ വാക്കിന്റെ അർത്ഥം മനസ്സിലായോ? അതുകൊണ്ട് അവിടെ സമത്വം മുറുകെ പിടിച്ചുകൊള്ളാതെ ദൈവ രൂപം അവിടെ വെച്ചേച്ച് ദാസരൂപം എടുക്കാൻ തയ്യാറായി. പത്രോസിന്റെ കാല് കഴുകാൻ തയ്യാറായി. തനിക്കുണ്ടായിരുന്ന സമ്പത്ത് അവൾ ഉപേക്ഷിച്ചിട്ട് ദരിദ്രനാകാൻ തയ്യാറായി. തനിക്കുണ്ടായിരുന്ന മഹത്വം സറാബുകൾ അങ്ങോട്ട് നോക്കാൻ പറ്റാതെ മുഖം മറച്ചുകൊണ്ടിരുന്ന ആ മഹത്വം അവിടെ ശ്യാമ കണ്ടത്. അവന്റെ മഹത്വം ഭൂമി മുഴുവൻ എത്തിയിരിക്കുക, നിറഞ്ഞു കിടക്കുക. ആ മഹത്വം അവിടെ വെച്ച് വെച്ച് ഇവിടേക്ക് വന്നു. അതുകൊണ്ട് ദൈവം അവനെ അവിടുന്ന് പേപ്പർ റിജക്ട് ആയാൽ പിന്നെ നമ്മൾ നോക്കും അവന്റെ മേളി ആരുണ്ടെന്ന്. അവനും റിജക്ട് ചെയ്ത് നമ്മൾ നോക്കും എവന്റെ മേളി ആരുണ്ടെന്ന്. ഒരൊപ്പം വാങ്ങിച്ചോണ്ട് വരാൻ ഞാൻ നിങ്ങൾക്ക് എല്ലാത്തിന്റെയും മേളിലുള്ള ഒരാളെ പരിചയപ്പെടുത്താം. എന്ന് മാത്രമല്ല, ഹൈമത്തിയിലെ ജോസഫിന്റെ കല്ലറക്കകത്തിരുന്ന് പുഴു അവനെ തൊടാതെ, കൃമി അവനെ തൊടാതെ, സാധാരണ ഡെഡ് ബോഡികളൊക്കെ കൊണ്ടുവെക്കുമ്പോൾ പുഴു ഇങ്ങനെ തല നീട്ടി നോക്കും, കൊള്ളാം ഒരാൾ വന്നിട്ടുണ്ട്. കൃമികളെല്ലാം നമ്മളൊരു കൈയടിച്ചൊരു ഉത്സവം ആചരിക്കും, നമുക്കൊരു ശാപ്പാട് എത്തിയിട്ടുണ്ട്. പക്ഷേ ഹൈമത്തിയിലെ ജോസഫിന്റെ കല്ലറക്കകത്ത് വെച്ചവനെ ദ്രവത്വം കാണാൻ അനുവദിച്ചില്ല, പുഴു തൊടാൻ അനുവദിച്ചില്ല, കൃമികൾ തൊടാൻ അനുവദിച്ചില്ല. ഇത് മഹത്വം കാത്തു വെച്ചിട്ട് വന്നവനോ? ഇത് ദൈവത്തിന്റെ രൂപം ദൈവത്തോടുള്ള സമത്വം കാത്തു വെച്ചിട്ട് വന്നവനാ? സമ്പന്നത ഒഴിഞ്ഞു വെച്ചിട്ട് വന്നവനാ? പിതാവിന്റെ വലത്തുഭാഗത്ത്, സങ്കീർത്തനകാരൻ പറഞ്ഞു, നീ എന്റെ വലത്തുഭാഗത്ത് ഇരിക്കാ, നിന്റെ ശത്രുക്കളെ എന്റെ പാദപീഠം ആക്കും. ഉയർത്തി 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 എവിടെ കൊണ്ടുപോയെന്ന് ചോദിച്ചാൽ, പണ്ട് യെശയ്യാവ് കണ്ടത് എവിടെയിരിക്കുന്നതാ? സിംഹാസനത്തിൽ ഇരിക്കുന്ന കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള, നിങ്ങൾ അത് കണ്ടേച്ച് വേണം ക്രൂശിലോട്ട് നോക്കാൻ. ഈ കിടക്കുന്ന ആരാന്ന് നമ്മുടെ ഹൃദയം പൊഴിയുന്നു കേട്ടോ. അയ്യോ ഇതാരായി ക്രൂശി കിടക്കുന്നേ, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ്. ഇങ്ങനെയായ വ്യക്തി മുൻപ് ആരായിരുന്നു? അവിടെയാണ് നമ്മുടെ ഹൃദയം തകരുന്നത്. ഏറ്റവും ഉയർത്തി. അടുത്ത വാക്യം, സകല നാമത്തിനും മേലായ നാമം നൽകി. എല്ലാറ്റിനും മേലായ ഒരു നാമം നൽകി. ലോകത്തെ കിടുകിട വിറപ്പിച്ച് എത്രയോ നാമങ്ങളാ, ഹിറ്റ്ലർ, നെപ്പോളിയൻ, അലക്സാണ്ടർ ദ ഗ്രേറ്റ്. എന്റെ പിതാവ് പുത്രനൊരു നാമം കൊടുത്തു. ആ നാമം അവന് ഏറ്റവും വലിയ ഒരു നാമം കൊടുത്തു. ആ നാമത്തിന്റെ ശക്തി മുക്കുവ ഗ്രാമത്തിലെ ഒരു സാധാരണ മനുഷ്യനാകുന്ന പത്രോസും സബദി മക്കൾ എന്നറിയപ്പെടുന്ന യോഹന്നാനൂടെ പള്ളിയിൽ പ്രാർത്ഥിക്കാനായിട്ട് ഒരു 3 മണി 9 മണി നേരത്തെ ഇങ്ങനെ പോകുമ്പോൾ ആ അമ്മയുടെ ഗർഭം മുതൽ മുടന്തരായ ഒരു മനുഷ്യൻ അവിടുന്ന് ഭിക്ഷ ചോദിക്കുക. ഈ സാധാരണക്കാരായ മനുഷ്യരുടെ കയ്യിൽ ഒന്നുമില്ലാതുകൊണ്ട് അവര് പറഞ്ഞു, വെള്ളിയും പൊന്നും എന്റെ കയ്യിലില്ല, താണ്ടൊരു നാമം ഞങ്ങൾക്കറിയാം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ധരിച്ചവർ അവന്റെ നരിയാണികൾ ഉറച്ച് അവരെ നാമം ദഹിച്ചുകൊണ്ട് എവിടെ ചെല്ലുന്നു? അവിടെ പാപികൾ രക്ഷിക്കപ്പെടുകയാ, രോഗികൾ സൗഖ്യം.
അശുദ്ധാത്മാവ് ബാധിച്ചവർ വിട്ടുപോവുകയാണ്. പത്രോസിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു വെളിച്ചപ്പാടത്തി സ്ത്രീ അവന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യുക, മുഷിഞ്ഞൊന്ന് നോക്കിയിട്ട് പറഞ്ഞു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുപോ, അവളിലുള്ള ഭൂതം വിട്ടുപോയി. ആ നാമം ആരുടെ വായിൽ പറയുന്നു അവിടെയൊക്കെ വിടുതല. ഇത് കണ്ട് മഹാപുരോഹിതന്മാർ, ഇത് കണ്ടിട്ട് സന്നദ്രി സംഘം, ഇത് കണ്ടിട്ട് അധികാരികളും ചക്രവർത്തിമാരും എഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ അറസ്റ്റ് ചെയ്ത് വിസ്തരിക്കാൻ നിർത്തിയപ്പോ അവരോട് കെഞ്ചി പറയുക, നിങ്ങൾ ആ നാമം പറയരുത്, നിങ്ങൾ ആ നാമത്തിൽ പ്രസംഗിക്കരുത്. എന്നാൽ അപ്പോസ്തലൻ വിളിച്ചു പറഞ്ഞു, വേറൊരു നാമം ഞങ്ങൾക്കില്ല, മറ്റൊരുത്തരിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടാൻ വേറൊരു നാമമില്ല. സഹോദരന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഒറ്റ വഴിയേ ഉള്ളൂ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്ക. അപ്പോൾ നീയും നിന്റെ കുടുംബവും. വേറെ ഒരു കാര്യമില്ല, ആ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ നരകത്തിൽ നിന്ന് ഒരു കാലെടുത്ത് സ്വർഗത്തിൽ വെക്കുക. ഒറ്റ നിമിഷം കൊണ്ട് ആ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ നരകത്തിൽ കിടക്കുന്ന ഒരു ഭാവി സ്വർഗത്തിലേക്ക് ജമ്പിയുന്നു. ഓ, എത്ര അത്ഭുതമാ! നിത്യ മരണത്തിൽ വിധിക്കപ്പെട്ടവൻ നിത്യ ജീവന്റെ ഉടമയായി. ഒറ്റ നിമിഷം കൊണ്ട് ആ നാമത്തിൽ വിശ്വസിച്ചപ്പോ എല്ലാ നാമത്തിനും ഒരു നാമം പിതാവ് പുത്രനും നൽകി, അവനെ ഏറ്റവും ഉയർത്തി മറ്റൊരു നാമം നൽകി. ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ. ആ നാമത്തെ തൊട്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടെങ്കിലും എനിക്ക് മുൻപോട്ട് പോകണം. നമുക്ക് വേഗത്തിൽ വായിക്കാം അടുത്ത വാക്യം. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർഗ്ഗലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും അടങ്ങുകയും. എല്ലാ മുഴങ്കാലും സ്വർലോകം. കുറച്ചു മുമ്പേ പാടിയ പാത്രം ഓർക്കുന്നുണ്ടോ? മൂലകം, നിന്റെ ഭാഗം അല്ലേ? മൂലകം, സ്വർലോകർ. സ്വർലോകത്തിൽ ആരൊക്കെയുണ്ട്? സാറാബുകൾ, കെരൂബുകൾ, ക്രിസ്തുവിൽ മരിച്ച സകല വിശുദ്ധന്മാരും സ്വർലോകത്തിലുണ്ട്. ഭൂലോകത്തിൽ ഇവിടെ ഈ ഭൂമിയിൽ ആരുണ്ട്? കർത്താവിനെ ആരാധിക്കാൻ എല്ലാ സ്ഥലത്തും ഒരു ന്യൂനപക്ഷത്തെ ദൈവം വേർതിരിച്ചിട്ടുണ്ട്. ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരും അധോലോകർ, ആരാ നശിക്കാൻ രക്ഷിക്കപ്പെടാതെ നശിച്ചുപോയ സകല ഭാവികളുടെയും മുഴങ്കാലി കർത്താവിന്റെ മുമ്പിൽ മടങ്ങും. സ്വർലോകരുടെയും ഭൂലോകരുടെയും മൂന്ന് ലോകങ്ങൾ ഈ കർത്താവിന്റെ മുമ്പിൽ മുട്ടുകുത്തുക. അതുകൊണ്ട് പിതാവ് അവനെ ഏതുകൊണ്ട് അവനിതെല്ലാം ഒഴിച്ചു വെച്ചത് കൊണ്ട്. നിങ്ങൾ ഇന്ന് രാത്രിയിൽ ഈ ഭാഗം ഒന്നുകൂടെ വായിച്ചിട്ടേ കിടന്നുറങ്ങാവൂ. പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടും, പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും. ഈ നാമത്തിന്റെ ശക്തി അറിയാത്തൊരു പെന്തക്കോസ്തുകാരൻ ഇതിനകത്ത് ഉണ്ടാകരുത്. ഒരു വീണ്ടും ജനിച്ച ദൈവ പൈതൽ ഇതിനകത്ത് ഉണ്ടാകരുത്. ഈ നാമമായ എന്നെ രക്ഷിച്ചത്, ഈ നാമമായ എന്നെ വിടുവിച്ചത്, ഈ നാമത്തിൽ ഇന്ന് രാത്രിയിലും മിറാക്കിൾസ് നടക്കുമെന്ന് വിശ്വസിക്കാൻ തയ്യാറാണ്. എല്ലാവരുടെയും ആരാധന യോഗ്യനായി അവൻ മാറി, എല്ലാവരാലും ആരാധിക്കപ്പെടുന്നവനായി. ആദ്യത്തെ രണ്ട് മൂന്ന് വാക്യങ്ങൾ പുത്രന്റെ റോളാണെങ്കിൽ ഒൻപതാമത്തെ വാക്യം മുതൽ പിതാവിന്റെ റോളാണ്. അതുകൊണ്ട് ദൈവമനി ആ നാമത്തിന്റെ ശക്തി നമ്മൾ തിരിച്ചറിയാൻ കഴിയണം. നമ്മുടെ കണ്ണുകളൊരു നിമിഷം അടച്ച് ആ നാമത്തിൽ വിശ്വസിച്ചപ്പോ എന്റെ വീട്ടിൽ നിന്ന് അനർത്ഥം മാറി. ആ നാമത്തിൽ ഞാൻ വിശ്വസിച്ചപ്പോ നാളുകളായി കെട്ടിക്കിടന്ന ശാപം എന്റെ വീട്ടിൽ നിന്ന് അഴിഞ്ഞു മാറി. ആ നാമത്തിൽ ഞാൻ വിശ്വസിച്ചപ്പോ എന്റെ രോഗങ്ങൾക്ക് ചില പരിഹാരങ്ങൾ ഉണ്ടായി. ആ നാമത്തിൽ ഞാൻ വിശ്വസിച്ചപ്പോ എന്നെ തകർക്കാൻ ശത്രുക്കൾ ചെയ്ത ആ വിചാരത്തിന്റെ ശക്തികൾ
ആ നാമത്തിന്റെ ശക്തികൾ ക്ഷയിച്ചു പോയി. ആ നാമത്തിൽ ഇന്നും ശക്തി ഉണ്ട് ദൈവമല്ലേ. എല്ലാ നാമത്തിനും മേലായ നാമം ആ വരികൾ അതിന്റെ ശക്തിയോടെ ഈ കേട്ട വചനത്തിന്റെ ആ ശക്തിയോടെ ഇന്ന് രാത്രി ഒന്ന് പാടി ഒന്ന് ദൈവത്തെ സ്തുതിക്കാം. എല്ലാ നാമത്തിനും